ഹലോ ഗൈസ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തമിഴിൽ കണ്ടതുപോലെ തന്നെ മാലിക് എന്ന് പറയുന്ന ഫഹദ് ഫാസിലിന്റെ മൂവിയിൽ ഭയങ്കര പ്രശസ്തി നേടിയ ഭീമാപള്ളി ഉണ്ട് ട്രിവാൻഡ്രത്ത് അപ്പൊ അവിടെ ഉറൂസ് നടക്കുവാണ് അപ്പൊ നമ്മൾ കാണാൻ പോവാണ് അപ്പൊ നമ്മൾ പോണത് ഇത് ഉമ്മയുടെ ഉമ്മയാണ് നമ്മൾ സുലൈമാന്നാണ് വിളിക്കുന്നത് ഉമ്മ ബാക്കിലുണ്ട് ഞാൻ ഫ്രണ്ടിൽ കയറി ഇവിടെ വാപ്പുണ്ട് ഫിദൂട്ടി ഉണ്ട് അപ്പൊ നമ്മളാണ് പോകുന്നത് ഞാൻ ഇൻട്രോ എടുക്കണത് പോയിട്ട് വന്നിട്ട് കേട്ടോ കാര്യം ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല അവിടെ ചെന്നപ്പോ ഭയങ്കര റഷും അതെ അവിടെ ചെന്നപ്പോ ഭയങ്കര റഷും അതുപോലെ പള്ളിയിലെ ഓതലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല സൗണ്ട് ആയിരുന്നു സോ ഇൻട്രോ ഞങ്ങൾ പിന്നീടാണ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് പോയോ അപ്പോൾ നമ്മൾ ഭീമാപള്ളിയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ബാക്ക് സൈഡിലൂടെയാണ് അകത്തേക്ക് കയറാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഒരുപാട് ഷോപ്സും അതുപോലെ ഫുഡും ഒക്കെ കിട്ടുന്ന ഓരോ ഷോപ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ ഉറൂസ് നടക്കുന്നത് കൊണ്ടാണ് അപ്പം എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ ഇവിടെ ഭീമാപള്ളി എന്നാണ് പള്ളിയുടെ പേര് നമ്മൾ ഈ സൈഡിലൂടെയാണ് അകത്തേക്ക് കയറുന്നത് അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ആദ്യം വീഡിയോയിൽ കുറച്ച് ഈ എന്താ പറയുക നൈറ്റ് ടൈമിലുള്ള വ്യൂ ആണ് കാണിച്ചിട്ടുള്ളത് ഞാൻ കുറേ നേരം ഇവിടെ നിന്നു അപ്പം നൈറ്റിലെടുത്ത വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ഭീമാപള്ളിക്ക് ഒരു ചരിത്രം തന്നെ ഉണ്ട് കേട്ടോ അതുപോലെ മലിക് എന്ന് പറയുന്ന ഫിലിമിൽ അവർ പറയുന്നുണ്ട് ഭീമാപള്ളിയെക്കുറിച്ചല്ല പറയുന്നതെന്ന് പക്ഷേ അതിൽ നടന്നിട്ടുള്ള 90% കാര്യങ്ങളും ഐ തിങ്ക് ഒരു 95% കാര്യങ്ങളും ഭീമാപള്ളിയിൽ നടന്ന സംഭവങ്ങൾ തന്നെയാണ് സോ ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ തന്നെ യഥാർത്ഥ ചരിത്രവുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ കാണുന്നതാണ് ചന്ദനക്കുടം നേർച്ച എന്നാണ് അതിനെ പറയുന്നത് ഓരോ ആഗ്രഹവും നേർച്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ പള്ളികളിലും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആചാരങ്ങളായിരിക്കില്ലേ അപ്പം അതുപോലെ ഇവിടെ ചന്ദനക്കുടം എടുക്കാമെന്നാണ് ഇതിനെ പറയുന്നത് പിന്നെ ആടുകളെ കൊണ്ടുവരുന്നതും ഒരു നേർച്ചയാണ് കേട്ടോ അപ്പം ഇത് ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ആടുകളെ നേർച്ചയ്ക്ക് കൊണ്ടുവരാറുണ്ട് പിന്നെ ഇവിടെ മുസ്ലിംസ് മാത്രമല്ല ഒരുപാട് ഹിന്ദുസ് വരുന്നുണ്ട് ക്രിസ്ത്യൻസ് വരുന്നുണ്ട് എല്ലാ കാസ്റ്റിലുള്ളവരും വരുന്നുണ്ട് അവിടെ ഭയങ്കര സൗണ്ടൊക്കെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ലൈവ് ഓഡിയോ കൊടുക്കാൻ പറ്റിയില്ല സോ ഞാൻ വോയിസ് ഓവർ ആണ് കൊടുക്കുന്നത് സോ ചിലപ്പോൾ അത് ബോറാവുന്നുണ്ടാവും പക്ഷേ അതല്ലാണ്ട് വേറെ വഴി നോക്കില്ല സോ അതുകൊണ്ടാണ് ഇതൊക്കെയാണ് പള്ളീൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഫ്രണ്ട് സൈഡിലെ വ്യൂ ഒരു 5-6 മണിയൊക്കെ ആയപ്പം ലൈറ്റ് പോയി തുടങ്ങി അതായത് സൺലൈറ്റൊക്കെ പോയി തുടങ്ങി അപ്പം പള്ളിയിൽ തന്നെ ലൈറ്റ് ഇട്ടു കിട്ടാം അപ്പോൾ ഭയങ്കര എന്താ പറയുക രസമായിരുന്നു അത് കാണാൻ ഓരോ ടൈമിലും ഇങ്ങനെ ലൈറ്റ് മാറി മാറി വരുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു നൈറ്റ് ടൈമിലെ വ്യൂ ആണ് അടിപൊളി പിന്നെ നമ്മൾ ഫസ്റ്റ് കണ്ടില്ലായിരുന്നു സൈഡിൽ ഇങ്ങനെ ഒരുപാട് കടകളില്ലാതെ അപ്പം ഞങ്ങളിങ്ങനെ അവിടെയൊക്കെ പോയിട്ട് ഓരോ സാധനം ഇങ്ങനെ നോക്കിയിട്ട് വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു
അപ്പോൾ ഉമ്മ കുറേ എന്തൊക്കെയോ അങ്ങനെ ഇടയ്ക്ക് പിടിച്ച വീഡിയോ ആണ് ഇതൊക്കെ. പിന്നെ ഇവിടെ എന്ന് പറയുമ്പം ഒരുപാട് അടിപൊളിയായിട്ടുള്ള ഫ്രെയിംസ് ഉണ്ട്, അതുപോലെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. തസ്ബീഹ് ആയാലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ കുട്ടികൾക്കുള്ള ടോയ്സ് ഉണ്ട്. വിദൂട്ടിക്ക് പിന്നെ അത് കണ്ടാൽ പിന്നെ ഒരു കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അവൾ ഒരുപാട് ഇങ്ങനെ ടോയ്സൊക്കെ നോക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 99% അവിടെ ഉള്ളതൊക്കെ ഫിദാരടുത്തുണ്ട്. പക്ഷേ എന്നാലും ഫിദ അടങ്ങത്തില്ല ഗൈസ്. പിന്നെ ഈ പോപ്പ് വാങ്ങി. പിന്നെ അവിടെ കുറേ വെറൈറ്റി ഉള്ള പെൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ തന്നെ ഞെട്ടി പോയി. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് എന്തൊക്കെയോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നാണ്. ഇതാ കണ്ടോ, വാളിൻ്റെ ഷേപ്പിലൊക്കെ ഉള്ള പെന്നാണത്. ഈ ഇരിക്കുന്നത് ഫുള്ള് പെൻസാട്ടോ. ഒരുപാട് വെറൈറ്റി മോഡലിലുള്ള പെൻസാണ് അവിടെ ഉള്ളത്. ഗണ്ണിൻ്റെ ഷേപ്പ്, ഇതൊരു പീക്കോക്കാണ്. നേരിട്ട് കാണാൻ നല്ല ഭംഗി കേട്ടോ. നല്ല ഗ്ലിറ്ററായിട്ട് ഇങ്ങനെ ഭയങ്കര അട്രാക്റ്റീവായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അതൊന്ന് ഫിതൂട്ട് എന്തൊക്കെയോ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ എന്താ പറയുക, ഇങ്ങനത്തെ പെൻസ് ഒന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ എന്ന് അങ്ങനെ എഴുതാനുള്ള പറ്റില്ലല്ലോ, കുറച്ച് മഷിയല്ലേ ഉണ്ടാവുള്ളൂ. സൊ അതുകൊണ്ട് എടുക്കുന്നില്ല. ഞാനപ്പോൾ ഫിതായ പുഷ് ചെയ്യുവാണ്, ഫിതൂട്ട് ഇത് എടുക്കുന്നു പറഞ്ഞിട്ട്. അവൾ അവളുടെ കാര്യം നോക്കിയിട്ട് ഇങ്ങനെ അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ എടുക്കത്തുള്ളൂ. പിന്നെ ഉമ്മ കുറച്ച് ഫ്രെയിമും വാങ്ങിയിട്ടാ, ഞാൻ പറയാൻ മറന്നുപോയി. വീട്ടിൽ വയ്ക്കാനായിട്ട് കുറച്ച് ഫ്രെയിംസൊക്കെ വാങ്ങി. അത് കാണിക്കാൻ പറ്റിയില്ല, അത് ഞാൻ അവിടെ ഇല്ലായിരുന്നു. വീഡിയോ എടുക്കാൻ ടൈമിൽ ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്തില്ല. ആ ക്ലിപ്സൊക്കെ എടുക്കാൻ പോയപ്പോഴാണ് ഉമ്മയും എൻ്റെ ഉമ്മച്ചിമ്മ കൂടെ ഉണ്ടായിരുന്നു. ഉമ്മച്ചിമ്മയും കൂടി അത് വാങ്ങിയത്. ഇങ്ങനെ കുറച്ച് കഴിയുമ്പോഴായിട്ട് ഓരോ പെണ്ണിങ്ങനെ കണ്ണിൽ കാണാൻ പറ്റണത് ഇത് കണ്ടോ. ഐ ലവ് യു എന്തോ ആണ്, അതൊരു പസിലാണ്. അങ്ങനെയുള്ളൊരു പെണ്ണുണ്ട്. പിന്നെ അംബ്രല്ലാൻ്റെ ടൈപ്പ് പെണ്ണുണ്ടായിരുന്നു. വാപ്പ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് വാപ്പക്കും ഭയങ്കര എന്താ അട്രാക്ഷൻ തോന്നി. ലൈക്ക് ഭയങ്കര രസങ്ങളാണ് അത് കാണാൻ. നല്ല മൈന്യൂട്ടായുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ. കുഞ്ഞു കുട്ടികൾ പോയാൽ അവരെല്ലാം എടുക്കും, കാര്യം അത്രയ്ക്കും അട്രാക്റ്റീവ് ആയിട്ടാണ് അവരത് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു വാപ്പാക്ക് ഇഷ്ടമായത്. വാപ്പായും എടുത്തിങ്ങനെ നോക്കുവാണ്. ഇത് വേറൊരു ടൈപ്പാട്ടോ, ഇത് വേറെന്തൊരു വാളാണ്. ഓരോ ടൈപ്പ് വാളിങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ആ സംഭവം. കണ്ടാൽ ശരിക്കും ഒരു കുഞ്ഞു വാള് പോലെ തന്നെ ഉണ്ട്. പിന്നെ അവിടെ സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ വെറൈറ്റി ഉള്ള സ്വീറ്റ്സ് ഉണ്ട്. അപ്പം അത് വാങ്ങാനായിട്ട് പോയി. ഈ ഒരു സീസണിലേ അത് കിട്ടത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ അത് കിട്ടില്ല. സോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ നമ്മൾ വാങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഇഷ്ടമാവും. ഇതാണ് എൻ്റെ ഉമ്മയുടെ ഉമ്മ. അവിടെ ഭയങ്കര ബിസിയാണ് ആൾ, സെലക്ട് ചെയ്യണ തിരക്കിലാണ്. നമ്മൾ ഭീമാപള്ളിയുടെ ഉള്ളിലൊക്കെ പോയിരുന്നു കേട്ടോ. അത് ഫസ്റ്റാണ്. പക്ഷേ അതിൻ്റെ അകത്തൊന്നും നമുക്ക് കാണിക്കാനുള്ള പെർമിഷൻ ഇല്ല, വേണമെങ്കിൽ എടുക്കാം. പക്ഷേ അതങ്ങനെ ഉള്ളിലുള്ള കബറൊക്കെ അല്ല, അപ്പോൾ കാണിക്കുന്നത് ശരിയല്ലല്ലോ. അത് അങ്ങനെ അതുകൊണ്ട് അത് എടുത്തില്ല. ഇത് കണ്ടോ, ഇതൊരു മരുന്ന് കിണർ എന്ന് പറയുന്ന കിണറാണ്. അപ്പം അതിലെ വെള്ളം ഭയങ്കര പുണ്യജലമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. ഇതാണ് കല്ലടി ബാബയുടെ കബറിസ്ഥാൻ. ഇത് തൊട്ട് ഓപ്പോസിറ്റാട്ടോ, രണ്ടും ഒരു പള്ളിയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചന്ദനക്കുടം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിയിട്ട് ആ നേർച്ചയൊക്കെ ചെയ്യാൻ പറ്റും. അതേ പിന്നെ ഞാൻ പള്ളിയിലൊക്കെ കയറിയതിന് ശേഷം പിന്നെ അവിടെ മണലാട്ടോ, ഫുള്ളും മണലാണ്. കടൽ തീരത്തിൻ്റെ അടുത്താണ്. അപ്പം ഞാനും വാപ്പ ഉമ്മ എല്ലാവരും ഇങ്ങനെ നടക്കുവാണ്. ദേ ഇതാണ് കേട്ടോ കബർസ്ഥാൻ, കല്ലടി ബാബയുടെ. അപ്പം അതിൻ്റെ ഉള്ളിലൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഞങ്ങൾ കയറിയായിരുന്നു, യാസീനൊക്കെ ഊതി, എന്നിട്ട് പുറത്തിറങ്ങിയിട്ടാണ് ഞാൻ ബാക്കി വീഡിയോസ് ചെയ്യണേ. അവിടെ ഫുള്ള് കുഞ്ഞു കുഞ്ഞു ഷോപ്പ്സാട്ടോ, ഫുള്ളും ഷോപ്പാണ്. ഇവിടെ നിന്ന് കല്ലടി ബാബാൻ്റെ ആ ഒരു സ്ഥാനിൽ നിന്നിട്ട് നോക്കിയാൽ നമ്മുടെ ഭീമാപള്ളിൻ്റെ ആ ഒരു ചെറിയൊരു എൻട്രൻസും കൂടി കാണാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒരു കോമ്പൗണ്ടിലാണ് ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.
അടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.